ചുംബന സമരത്തിന് എതിരായ നിലപാട് ആവർത്തിച്ച് സ്പീക്കറും തലശ്ശേരി നേതാവുമായ എ എൻ ഷംസി രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു എ എൻ ഷംസി. സ്വകാര്യതയിൽ ചെയ്യേണ്ട ഒരു കാര്യം തെരുവിൽ ചെയ്യുന്നതിനെ താൻ എതിർക്കുന്നു എന്നായിരുന്നു എ എൻ ഷംസി അഭിമുഖത്തിൽ നൽകിയ മറുപടി. പുരോഗമന കാഴ്ചപ്പാടുള്ള ആളായിട്ടും ചുംബന സമരത്തിനെതിരെ നിലപാടെടുത്തത് എന്തുകൊണ്ടാണെന്നായിരുന്നു ഷംസീറിനോടുള്ള ചോദ്യം. ഇതിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യതയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ തെരുവിൽ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ നിലപാട്. അത് അരാജകത്വമാണ്. അത്തരം അരാജകത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചുംബനം എങ്ങനെയാണ് പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. നമുക്ക് ചില അടിസ്ഥാന സാംസ്കാരിക ധാർമ്മികതകളും മൂല്യങ്ങളും ഉണ്ട് എന്നും താൻ അത് പറഞ്ഞപ്പോൾ ചില അരാജകവാദികൾ തന്നെ രൂക്ഷമായി ആക്രമിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ താൻ അന്ന് പറഞ്ഞതിൽ തന്നെയാണ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയനും എ എം ഷംസീറിൻ്റെ നിലപാടിനെ പിന്തുണച്ചിരുന്നുവെന്ന് ചോദ്യകർത്താക്കൾ ചൂണ്ടിക്കാണിച്ചു. ഇതിന് മറുപടിയായി താൻ ശരിയായിരുന്നുവെന്നും എന്നാൽ അക്കാലത്ത് ചില പാർട്ടി പ്രവർത്തകർ തന്നോട് പിണങ്ങിയെന്നും എ എം ഷംസീർ വ്യക്തമാക്കി. എന്നാൽ അവരും പിന്നീട് നിലപാട് മാറ്റിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതേസമയം ചുംബന സമരം ഒരു തരത്തിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആയിരുന്നില്ല എന്ന ചോദ്യത്തിന് ചുംബന സമരത്തിന് ആരെങ്കിലും ഭാര്യയെ അയക്കുമോ എന്നായിരുന്നു ഷംസീറിൻ്റെ തിരിച്ചുള്ള ചോദ്യം. താൻ എന്തായാലും അത്ര പുരോഗമനവാദി അല്ലെന്നും അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. 2014 കേരളത്തിൽ ചുംബന സമരം എന്ന പ്രതിഷേധം അരങ്ങേറിയത്. കോഴിക്കോട് ടൗൺ ഹാൾ കഫേയിലും സദാചാര വിരുദ്ധ പ്രവർത്തനം നടത്തിയതെന്ന വാർത്ത ഒരു ചാനലിൽ വന്നതിന് പിന്നാലെ കുറച്ച് സദാചാരവാദികൾ റെസ്റ്റോറൻറ്റ് അടിച്ചു തകർത്തതിന് പിന്നാലെയാണ് ചുംബന സമരം അരങ്ങേറുന്നത്. കിസ് ഓഫ് ലവ് എന്ന പേരിൽ കൊച്ചിയിലാണ് ആദ്യം സമരം നടന്നത്. പിന്നീട് കോഴിക്കോട് അടക്കമുള്ള കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലും സമരം നടന്നിരുന്നു.